മതതീവ്രവാദികളുടെ ഭീഷണി മുന്നോട്ടുള്ള ധർമ്മ പോരാട്ടത്തിൽ നിന്ന് ഒരു ഹിന്ദുവിനെ പിന്നാക്കം കൊണ്ടുപോകുന്നു. ജ്ഞാൻവാപി മസ്ജിദുമായി ബന്ധപ്പെട്ട ഹർജികൾ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ്. ഹിന്ദുവിശ്വാസികളായ വാരണാസി സ്വദേശികൾ ജിതേന്ദ്ര സിംഗ് വൈസനും അദ്ദേഹത്തിന്റെ ഭാര്യ കിരൺ സിംഗും ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച ജ്ഞാൻവാപി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടത്തിൽ നിന്നും പിൻവാങ്ങുകയാണ് ഹിന്ദുവായ ഹർജിക്കാരൻ. കാരണം പറയുന്നത് മതതീവ്രവാദികളുടെ ഭീഷണിയാണ്. അദ്ദേഹവും ഭാര്യയും ഹർജികൾ പിൻവലിക്കാൻ ഒരുങ്ങുന്നു. അടുത്ത ദിവസം തന്നെ ഇതിനായുള്ള അപേക്ഷയുമായി രണ്ടാളും കോടതികളെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. വാരണാസി സ്വദേശികളായ ജിതേന്ദ്ര സിംഗ് വൈസനും അദ്ദേഹത്തിന്റെ ഭാര്യ കിരൺ സിംഗും വിവിധ കോടതികളിൽ ഹർജികൾ നൽകിയിരുന്നു. ജ്ഞാൻവാപി കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ലഭിച്ചവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജികളായിരുന്നു ഇവരുടേത്. എന്നാൽ ഹർജി സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വൈസനും കുടുംബത്തിനുമെതിരെ ഭീഷണി ഉയരുകയായിരുന്നു. കൊല്ലുമെന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമെല്ലാമായിരുന്നു മതതീവ്രവാദികളുടെ ഭീഷണി. ഇതിനു പുറമെ ഹിന്ദുക്കളായ ചിലരിൽ നിന്നും അദ്ദേഹത്തിനും കുടുംബത്തിനും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് കൂടിയതോടെയാണ് ഹർജികൾ പിൻവലിച്ച് കേസ് അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ജ്ഞാൻവാപിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച മുഴുവൻ ഹർജികളും താനും ഭാര്യയും പിൻവലിക്കുകയാണെന്ന് വൈസൻ പറഞ്ഞു. രാജ്യത്തിന്റെ താൽപര്യത്തിന് വേണ്ടിയായിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ ഇനി അതിന് കഴിയില്ല. മതതീവ്രവാദികളിൽ നിന്നും ശക്തമായ ഭീഷണിയാണ് ലഭിക്കുന്നത്. താനും തന്റെ കുടുംബവും മടുത്തു. ഇനി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ വയ്യ. ധർമ്മത്തിനായുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഭീഷണിയെ തുടർന്ന് ഇവരുടെ അഭിഭാഷകനായിരുന്ന ശിവം ഗൗർ നേരത്തെ തന്നെ പിൻവാങ്ങിയിരുന്നു. ഔറംഗസേബിന്റെ അജ്ഞാനസരണം നിർമ്മിച്ച പള്ളിയാണ് കാശി വിശ്വനാഥന്റെ മണ്ണിൽ ജ്ഞാൻവാപി മസ്ജിദ് എന്ന പേരിൽ രാഷ്ട്രത്തിന് അപമാനമായി സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിലും നിലനിൽക്കുന്നത്. ഔറംഗസേബ് ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ച ശേഷവും ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു. 1742 മറാത്ത രാജാവായിരുന്ന മൽഹർ റാവു ഹോൾക്കർ വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. എന്നാൽ അക്കാലത്ത് കാശി അവധിലെ നവാബിന്റെ കീഴിലായിരുന്നതുകൊണ്ടും നവാബിന്റെ എതിർപ്പിനാലും പദ്ധതി യാഥാർത്ഥ്യമാക്കാനായില്ല. 1780 മൽഹർ റാവുവിന്റെ മകന്റെ ഭാര്യ അഹല്യബായി ഹോൾക്കർ പള്ളി തകർക്കാതെ തന്നെ അതിനോട് ചേർന്ന് വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചു. 1828 മറാത്ത രാജാവായ ഗോളിയോറിലെ ദൌലത്ത് റാവു സിന്ധ്യയുടെ ഭാര്യ ബൈസാഭായി 40 തൂണുകളോടുകൂടിയ മണ്ഡപം പള്ളിയോട് ചേർന്ന് തന്നെ നിർമ്മിച്ചു. 1833-40 കാലത്ത് ജ്ഞാൻവാപി പള്ളിയോട് ചേർന്നുള്ള കിണറിന് ആൾമറയും നിരവധി ഘാട്ടുകളും സമീപ പ്രദേശത്തെ ചെറിയ ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഭാരത ഉപഭൂഖണ്ഡത്തിലെ നിരവധി രാജവംശങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിതിക്കായി ഉദാരമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. 1835 മഹാരാജ രഞ്ജിത് സിംഗ് ഭാര്യ ദൌലത് കൗറിന്റെ ആഗ്രഹപ്രകാരം ക്ഷേത്രഗോപുരം സ്വർണം പൂശുന്നതിന് 1 ടൺ സ്വർണം നൽകുകയുണ്ടായി. 1841 നാഗ്പൂരിലെ രഘുജി ഭോൺസ്ലെ 3-ാമൻ ക്ഷേത്രത്തിന് ആവശ്യമായ വെള്ളി സംഭാവന ചെയ്തു. 1860 എത്തിയപ്പോൾ നേപ്പാൾ രാജാവാണ് ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്ത് 7 അടി പൊക്കത്തിലുള്ള നന്ദികേശ്വര പ്രതിമ സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.